പ്രഭാതത്തിൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഈ പ്രഭാതത്തിൽ അവിടുത്തെ പുതിയ സ്നേഹം ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവ ഒരിക്കലും അസ്തമിക്കാത്ത അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ മറ്റൊരു സന്നിഹിതനായിരിക്കുന്ന ദീപികാരനാഥനായ ഈശോയെ, ഈ ഗോതമ്പപ്പത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവിനിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമാക്കി മാറ്റി ദൈവത്തിൻ്റെ സമ്പൂർണ്ണ സകല പൂർണ്ണതകളും നിവേശിപ്പിച്ച് ഇതാ കർത്താവ് നമ്മുടെ മധ്യത്തിൽ യാതൊരു കുറവുമില്ലാത്തവനായി താൻ സ്നേഹിക്കുന്നവരിലേക്ക് ഇറങ്ങി വരുവാൻ, ദൃശ്യമായി ഓരോ മകനും മകൾക്കും വെളിപ്പെടുവാൻ ആഗ്രഹിച്ച് കടന്നു പോകുന്ന കർത്താവ്, ഏറ്റു പറയുന്ന ഈശോയെ, ഈ ഗോതമ്പപ്പത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് കാണിച്ച കാരുണ്യമാണ് അവിടുത്തെ വചനവും പരിശുദ്ധാത്മാവും ഈ അപ്പത്തെ യേശുവിൻ്റെ തിരിശരീരമാക്കി മാറ്റി കർത്താവ് തൻ്റെ സർവ മഹത്വത്തോടെ തൻ്റെ സർവശക്തിയോടെ തൻ്റെ സർവപരിശുദ്ധിയോടുകൂടി ഇവിടെ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റു പറയുകയും അതിനായി നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിലും യൂദയായാലും ശമരിയായാലും ജെറിക്കോയിലും കർത്താവെ ഇസ്രായേലിൻ്റെ വിവിധ ദേശങ്ങളിലെ വിവിധ ഇടങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് രോഗികളെ സുഖപ്പെടുത്തി, പാപികളെ മാനസാന്തരപ്പെടുത്തി, പിശാചി ബാധിതരെ സ്വതന്ത്രരാക്കി, മരിച്ചവരെ ഉയർപ്പിച്ച് അനേക ആയിരങ്ങൾക്ക് രക്ഷ നൽകിയവനായ കർത്താവെ, ഇതാ ഇന്ന് അവിടുന്ന് ഇവിടെ ഈ മണ്ണിൽ ഈ ദേശത്ത് സൗഖ്യപ്പെടുത്തുന്ന ആ സ്നേഹത്തിന് നന്ദി പറയുകയാണ് കർത്താവെ. അങ്ങയുടെ പക്കലേക്ക് വന്നവരെല്ലാം അങ്ങ് സൗഖ്യപ്പെടുത്തി കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളുമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങൾ നൽകപ്പെട്ട സമ്പത്തിനെ സംരക്ഷിക്കുവാൻ, ഇത് മോഷിക്കപ്പെടുവാനോ ഇത് ചിതലരിക്കപ്പെടുവാനോ ഇത് തുരുമ പിടിക്കുവാനോ വിട്ടുകൊടുക്കാതെ ജീവിതകാലം മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് അങ്ങ് നൽകിയ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് ഈ സ്വർഗീയ സമ്പത്ത് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾ ഓരോ നിമിഷവും നവീകരിച്ചു കൊണ്ടിരിക്കണമേ, വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണമേ,
രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ കർത്താവേ. തേജസ്സും തേജസ്സിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെ എല്ലാം ദൈവത്തിൻ്റെ വെളിച്ചമായി, ക്രിസ്തുവിൻ്റെ പ്രകാശമായി പ്രശോഭിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ, നല്ല മാതാവേ, അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ അഭയ നഗരമാണ്, ഞങ്ങളുടെ അഭയ സങ്കേതമാണ് അവിടുന്ന്, ഞങ്ങളുടെ പ്രത്യാശയാണ് അവിടുന്ന് ഏറ്റുപറയുന്നത് മാതാവേ. അവിടുന്ന് ഞങ്ങളുടെ അമ്മയാണ്, ഞങ്ങൾക്ക് യേശു നൽകിയ സമ്മാനമാണ് അവിടുന്ന്. നല്ല മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ജീവിതകാലം മുഴുവനും അവിടുത്തെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ. ഞങ്ങൾക്കെതിരെ ശത്രു കടന്നു വരുമ്പോഴും ഞങ്ങൾക്കെതിരെ അവൻ ഞങ്ങളെ ആക്രമിക്കാൻ കടന്നു വരുമ്പോഴും ഞങ്ങൾ ഏറ്റവും സുരക്ഷിതരായി പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൽ ആയിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ നല്ല മാതാവേ, ഞങ്ങൾ ഓരോ മക്കളെയും അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുകയാണ്. ഞങ്ങൾ ഏറ്റെടുക്കണമേ, സ്വീകരിക്കണമേ മാതാവേ. അമ്മയുടെ മകനും മകളുമായി ജീവിതകാലം മുഴുവനും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും തരുന്നു മാതാവേ, അവരെയും വിശുദ്ധീകരിക്കുവാൻ അവിടുത്തെ സഹായം ചോദിക്കുന്നു. എന്നെ വിശുദ്ധീകരിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ കുടുംബാംഗങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഭവനത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ തലമുറകളെ വിശുദ്ധീകരിക്കണമേ, വിടുവിക്കണമേ കർത്താവേ. വിശുദ്ധമായ ഒരു സമൂഹം വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ, ദൈവരാജ്യം വളർത്തുവാൻ ഉപയോഗിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ. നമ്മുടെ കയ്യിൽ ഇവിടുത്തെ പിടിച്ചു സ്വന്തം കർത്താൻ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ്യ. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ, പൂരിതരാക്കണമേ അപ്പാ. അനേകം പേരും പരിശുദ്ധ മറിയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അനേകം ദേവാലയങ്ങളുണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഒരു വശത്ത് അനേകർ ഈ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ മറുവശത്ത് അനേകർ അത് തെറ്റാണെന്ന് പറയുന്നു, അത് വിഗ്രഹാരാധനയാണെന്ന് പഠിപ്പിക്കുന്നു. നമുക്ക് വാസ്തവത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്തറിയാം? നമുക്കെല്ലാം വിശ്വാസമുണ്ട്, പരിശുദ്ധ മറിയം നമ്മുടെ അമ്മയാണെന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അതിനപ്പുറത്ത് യേശുക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് പോലെ, സ്വർഗത്തിലെ പിതാവിനെ തിരിച്ചറിയുന്നത് പോലെ തന്നെ നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തെയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് മാതാവിൻ്റെ പ്രാർത്ഥന ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം കൊടുക്കാൻ നമുക്ക് അറിവുണ്ടായിരിക്കണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 2001-2002 കാലഘട്ടങ്ങളിൽ, ഇന്ത്യക്ക് പുറത്ത് ലക്ഷദ്വീപിൽ നിന്ന് എനിക്കൊരു കത്ത് ലഭിച്ചു. ഒരു പെന്തക്കോസ്ത സഭയുടെ പാസ്റ്ററാണ് കത്തയച്ചിരുന്നത്. ടി വിയിലെ പ്രോഗ്രാം കണ്ട അദ്ദേഹം വളരെ സന്തോഷഭരിതനായി ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, കത്തോലിക്കാ സഭയുടെ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സഭയിൽ നിന്നും ഇങ്ങനെയൊരു ശുശ്രൂഷ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടി വി പ്രോഗ്രാമിൽ പരിശുദ്ധാത്മാവിന് വലിയ ഇടപെടലുകൾ കാണുന്നു, ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയത്തോട് പ്രാർത്ഥിക്കുന്നത്? എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ആ ഒരു രൂപം അവിടെ വെച്ചിരിക്കുന്നത്, ഒരു ബിംബം സൂക്ഷിക്കുന്നത്? അതിനൊരു ഉത്തരം ഞങ്ങൾക്ക് കിട്ടണം. 2001 എനിക്ക് മറുപടി കൊടുക്കാൻ സാധിച്ചില്ല, കാരണം ആ മനുഷ്യനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ആഴമായ പഠനങ്ങളിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയാം, വചനം വഴി കിട്ടിയിട്ടുള്ള ചില ബോധ്യങ്ങൾ എനിക്കുണ്ട്, പക്ഷെ അതുകൊണ്ട് എനിക്ക് ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. പരിശുദ്ധ അമ്മ ആരാണെന്ന് കൂടുതൽ ആഴത്തിൽ ദൈവത്തിൽ ആത്മാവ് പഠിപ്പിച്ചത് കൊണ്ട് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നു. പഠിപ്പിക്കുന്ന സത്യങ്ങൾ എത്രയോ ഉറപ്പുള്ളതാണ്. ഒരുപാടുവരെ പരിശുദ്ധ അമ്മയെ നമ്മൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? ഒന്നാമത്തെ കാരണം ഇതാണ്, മാതാവ് യേശുവിൻ്റെ അമ്മയാണ്. യേശുവിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് യേശു കടന്നു വരാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മറിയം. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. ഗബ്രിയേൽ മാലഹ മറിയത്തോട് പറയുന്നുണ്ട്, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ അഥവാ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ജനിക്കുന്ന ശിശു പരിശുദ്ധനായിരിക്കണം, ദൈവത്തിൻ്റെ പുത്രനായിരിക്കണം. അവന് മാനുഷികമായ ഒന്നുമില്ല, മനുഷ്യൻ്റെ ആകൃതിയല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെതായിരിക്കണം. അപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ പൂർണ്ണതയിലും തികവിലും യേശുക്രിസ്തു ജനിക്കണമെങ്കിൽ ജന്മം കൊടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രം അത്രമാത്രം ശുദ്ധമായിരിക്കണം,
അത്രമാത്രം ദൈവികമായിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് ദൈവം ഈ ഭൂമിയിലേക്ക് നോക്കി, ആരാണ് യോഗ്യമായ പാത്രം? അങ്ങനെ മറിയത്തെ കണ്ടുമുട്ടി മറിയത്തെ യേശുവിനെ അമ്മയായി സ്വീകരിച്ചെന്ന് അനേകം പേര് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. ദൈവം ഒരിക്കലും ഭൂമിയിലേക്ക് നോക്കി ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല യേശുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല സ്ത്രീകളും പാപത്തിൽ ജനിച്ചവരാണ്. അവ്വയുടെ പാപത്തിൻ്റെ ഫലമായി അവ്വയുടെ എല്ലാ സന്താന പരമ്പരകളിലേക്ക് പാപത്തിൻ്റെയും പിശാചിൻ്റെയും സ്വാധീനങ്ങൾ കടന്നു വന്നിരുന്നു. ഇന്ന് ഈ തലമുറ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അതിന് പരിഹാരമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ പരിശുദ്ധാത്മ ശക്തിയാൽ സാത്താനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അത് സംഭവിക്കുന്നത് യേശുക്രിസ്തുവിന് ശേഷമുള്ള തലമുറയാണ്. യേശുവിന് മുമ്പുള്ള തലമുറ എന്ന് പറയുന്നത് പാപത്തിന് അടിമത്തിൽ ജീവിച്ചിരുന്നവരാണ്. റോമാലേഖനം 5:14 നമ്മൾ വയസ്സ് കേട്ട വചനമുണ്ട്, ആദത്തിൻ്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. മോശയുടെ കാലത്താണ് നിയമം നൽകപ്പെടുന്നത്. എന്നാൽ നിയമം ലംഘിക്കപ്പെട്ടു, മനുഷ്യൻ വീണ്ടും പാപം ചെയ്തു. യേശു ക്രിസ്തുവിന്റെ കുരിശ് മരണം വരെയും യേശു കുരിശിൽ മരിച്ചുകൊണ്ട് മരണത്തിന് അധികാരം സാത്താനെ നശിപ്പിക്കുന്നത് വരെയും എല്ലാ മനുഷ്യരുടെ മേൽ മരണത്തിൻ്റെ അധികാരമുണ്ടായിരുന്നു. മരണത്തിൻ്റെ അധികാരം കടന്നു വന്നത് പാപത്തിലൂടെയാണ്. ചുരുക്കമായി പറഞ്ഞാൽ ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെ മേൽ ആ പാപത്തിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നു, എല്ലാ സ്ത്രീകളുടെ മേലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീയിൽ നിന്ന് എങ്ങനെയാണ് ദൈവത്തിൻ്റെ പുത്രൻ ജനിക്കുക? ഞാൻ സ്വഭാവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. പാപത്തിൽ പറഞ്ഞ ഒരു വലിയ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പുത്രം ജനിക്കുക? ദൈവം പരിശുദ്ധനാണ്. നമ്മൾ നമ്മുടെ പറയാം ദൈവം പരിശുദ്ധനായതുകൊണ്ട് ഏത് പാപത്തിൽ വന്നാലും അശുദ്ധി ഉണ്ടാകില്ല. ഒരിക്കലും അങ്ങനെയല്ല. യേശു പറയുന്നൊരു വചനമുണ്ട്, യോഹന്നാൻ സുവിശേഷം 14:30 വചനമാണ്, John 14:30, നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. യേശു പറയാണ് ഈ ലോകത്തിൻ്റെ അധികാരി. ആരാണ് ഈ ലോകത്തിൻ്റെ അധികാരി? ദൈവമല്ല, സാത്താനാണ്. യേശുവിൻ്റെ കാലം വരെയും ഈ ലോകത്തിൻ്റെ അധികാരി സാത്താനായിരുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും അധികാരി സാത്താനായിരുന്നു. അതുകൊണ്ടാണ് യേശു ഉത്ഥാനത്തിന് ശേഷം യേശു പറഞ്ഞത്, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം കർത്താവിൻ്റെ കുരിശമരണം വരെയും ഈ ലോകത്തിൻ്റെ അധികാരിയും പിശാചാണ് ആയിരുന്നു. യേശു പറയാണ് ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എന്നെ മേൽ യാതൊരു അധികാരവും ഇല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ മേൽ യാതൊരു അധികാരവും ഉണ്ടാകാത്ത രീതിയിലാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ഭൂമിയിൽ ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു സാധാരണ സ്ത്രീയിൽ ജനിച്ചിരുന്നുവെങ്കിൽ എല്ലാവരുടെ പാപവും ഉണ്ടാകുമായിരുന്നു. സങ്കീർത്തനം 51:5 വായിക്കുന്നു, അമ്മയുടെ ഉദരം തിരുവായപ്പോഴേ ഞാൻ ഭാവിയാണ്, ഞാൻ പിറന്നത് പാപത്തോടെയാണ്, എല്ലാ മനുഷ്യൻ്റെയും അവസ്ഥ ഇതാണ്. ഉരുവാക്കപ്പെടുമ്പോഴേ ഭാവിയാവുക, പാപത്തിൽ പിറക്കുക. അപ്പോൾ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവും ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് ജനിച്ചിരുന്നെങ്കിൽ ഇതിനെ സംഭവിക്കുമായിരുന്നു, സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ദൈവം ഒരിക്കലും ഈ ഭൂമിയിൽ നിന്നും ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തല്ല, യേശുവിനെ അമ്മയാക്കി മാറ്റുന്നത് ആദ്യം തിരിച്ചറിയണം. മറിയം ഈ ലോകത്തിലെ ഒരു സ്ത്രീയല്ല, മറിയം അയക്കപ്പെട്ടവളാണ്, സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ടവളാണ്. അതുകൊണ്ടാണ് കന്യാമറിയത്തിന് ഇത്രമാത്രം മഹത്വം ഉണ്ടാകുവാൻ, ഇത്രമാത്രം ഉയർത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ അനേകം ഇടങ്ങളിൽ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ടിട്ടില്ലേ? എത്രയോ ഇടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ ഭാരതത്തിലെ വേളാങ്കണ്ണിയിൽ, ലൂർദിൽ, വിരമന്താളിൽ, ഭദീമായിൽ എത്രയോ ഇടങ്ങളാണ് പരിശുദ്ധം പ്രത്യക്ഷപ്പെട്ടത്. എത്രയോ ഒരു അത്ഭുതമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പതിയുമായി പരസ്യമായി ലക്ഷക്കണക്കിന് മനുഷ്യരെ കാണത്തക്ക വണ്ണം വലിയ അടയാളങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിച്ചില്ലേ അവിടെ? ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ്, ഇതെല്ലാം ലോകം കണ്ട കാര്യങ്ങളാണ്. പത്രമാധ്യമങ്ങളും ടി വി ചാനലുകളും ആ കാലഘട്ടങ്ങളിൽ ലോകമെല്ലാം ഈ വലിയ വിസ്മയകരമായ കാര്യങ്ങൾ പരിശ്യപ്പെടുത്തുകയുണ്ടായി. പരിശുദ്ധം അറിയും വഴി സംഭവിച്ച കാര്യങ്ങൾ, പരിശുദ്ധം അറിയും ഒരു സാധാരണ സ്ത്രീയായി ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ അവരൊക്കെയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവര്, രോഗികളെ സുഖപ്പെടുത്തി, മനുഷ്യരെ ഉയർപ്പിച്ചു, പിശാചുകളെ പുറത്താക്കി. പക്ഷെ അവരെ ആരെങ്കിലും ഉയർത്തുന്നുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും ഇതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്നാൽ ലോകമെല്ലാം പരിശുദ്ധമായിട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മറിയം ഉയർത്തപ്പെടണം, മറിയം മഹത്വപ്പെടണം എന്നുള്ള സ്വർഗത്തിലെ പിതാവിൻ്റെ നിശ്ചയപ്രകാരം മാത്രമാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതാരുടെ മനുഷ്യമായ തീരുമാനങ്ങളല്ല പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ ഇടപെടലാണ്. കാരണം അത്രമാത്രം ഉന്നതമായ സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിലുണ്ട്. ആ അമ്മയെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം. താൻ സ്വീകരിച്ച വചനത്തെ വിശ്വസിച്ചുകൊണ്ട്
ആ വചനം കുറ്റമറ്റതായി മാംസം ധരിക്കപ്പെടുവാൻ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചവളാണ് പരിശുദ്ധ മറിയം. എല്ലാ സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് അപമാനം വകവയ്ക്കാതെ കുരിശുകളും ക്ഷമയോടെ സഹിച്ച് വിശുദ്ധിയുടെ പരിപൂർണതയിൽ തൻ്റെ ഉദരത്തിലുള്ള ശിശുവിനെ കാത്തു പരിപാലിച്ചവളാണ് പരിശുദ്ധ കന്യകാ മറിയം. അശുദ്ധരൊരു അംശം പോലും അവനെ തൊള്ളുവാനോട് അനുവദിച്ചില്ല. അത്രമാത്രം ജാഗ്രതയോടെ മറിയം വർദ്ധിച്ചു. ഒരു അശുദ്ധി പോലും യേശുവിലേക്ക് ചെല്ലുവാൻ മറിയം അനുവദിച്ചില്ല. തൻ്റെ ഒരു ചിന്ത കൊണ്ട്, തൻ്റെ ഒരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട് ഉദരത്തെ ശിശു യേശു അശുദ്ധനാകുവാൻ മറിയം വിട്ടുകൊടു സമ്മതിച്ചില്ല. കാരണം യേശുവിന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി, യേശു ക്രിസ്തുവിനെ പരിശുദ്ധനായി സൂക്ഷിക്കുവാൻ വേണ്ടി, കുറ്റമറ്റവനായി സംരക്ഷിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചപ്പോളാണ് അവൾ ദൂതനോട് പറഞ്ഞ വചനമല്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ദാസിയായി അവൾ തന്നെ തന്നെ താഴ്ത്തി അവിടെ വചനം സ്വീകരിച്ച നിമിഷം മുതൽ. അവൾ യേശുവിന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരു തന്നെ ഒരു ബലിയായിട്ട് കൊടുത്തു. എല്ലാ സന്തോഷങ്ങളും ത്യജിച്ചുകൊണ്ട്, ബലി കഴിച്ചുകൊണ്ട്, ആ മറിയത്തിൻ്റെ ആ സമർപ്പണമാണ് യേശു ക്രിസ്തുവിനെ ലോകരക്ഷകനായി, കുറ്റമറ്റവനായി, ദൈവത്തിൻ്റെ പുത്രനായി, പരിശുദ്ധനായി ഈ ഭൂമിയിൽ പിറക്കുവാൻ അവസരം കൊടുത്തത്. മറിയത്തിൻ്റെ സമർപ്പണം കൊണ്ട് മാത്രം ആ മറിയത്തെ ദൈവം തള്ളിക്കളയുമോ? യേശു എല്ലാവർക്കും വേണം. മറിയം മുട്ടത്തോടാണ് പലരും പറയും, ഒരിക്കലുമല്ല. യേശുവിന് ജന്മം കൊടുത്ത കന്യകാമരത്ത് ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ അനേകം ഇടങ്ങളിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെടുവാനും സംസാരിക്കുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം ഇടവരുത്തിയത്. മറിയം മുട്ടത്തോടല്ല, ഇന്ന് ലോകത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ ലോകരക്ഷകനായി നൽകിയ വ്യക്തിത്വമാണ് മറിയത്തിൻ്റേത്. ഈ ലോകത്തിലെ ഒരു വിശുദ്ധ മാർഗ്ഗം പോലും സാധിക്കാത്ത ഒരു വലിയ കാര്യമാണ് പരിശുദ്ധ അമ്മ വഴി സംഭവിച്ചത്. എത്രയോ സുവിശേഷ പ്രഘോഷകന്മാരോ, എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരോ, വചനം സ്വീകരിക്കുന്നവര് എത്ര പേരുണ്ടെങ്കിൽ ഇങ്ങനെ കുറ്റമറ്റതായി വചനം അനുസരിക്കുന്നവര് ആരെ കൊണ്ട് സാധിക്കും? വചനം പറയുന്നുണ്ട്, ഒരു നീതിമാന ദിവസം 7 പ്രാവശ്യം പിഴയ്ക്കുന്നു. അപ്പോൾ തീർച്ചയായും മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പിഴവ് സംഭവിക്കാതെ കുറ്റമറ്റതായി മറിയം ദൈവത്തിൻ്റെ വചനത്തെ കാത്തു സംരക്ഷിച്ചു. യേശു ക്രിസ്തുവിനെ ലോകത്തിന് നൽകി ആ പരിശുദ്ധ മറിയത്തെ ദൈവം ഉയർത്തി മഹത്വപ്പെടുത്തി. ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നു 2:9 വചനം, ആകയാൽ ദൈവം യേശുവിൻ്റെ നാമത്തെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അവിടുത്തേക്ക് നൽകുകയും ചെയ്തു. കാരണം അതിന് മുമ്പ് പറയുന്നുണ്ട്, യേശു തന്നെ തന്നെ ശൂന്യനാക്കി മാറ്റി ദാസന്റെ രൂപം സ്വീകരിച്ചു. ഒരു അടിമയെ പോലെ അവനായി തീർന്നു യേശു ക്രിസ്തു പിതാവിൻ്റെ മുമ്പിൽ. യേശു തന്നെ തന്നെ താഴ്ത്തിയത് കൊണ്ട് ദൈവം യേശുവിനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. പരിശുദ്ധ കന്യകാമറിയം പിതാവ് ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ ശൂന്യയാക്കി മാറ്റി തന്നെ തന്നെ ബലിയായി, ദാസിയായി, ഒരു അടിമയായി അവൾ സമർപ്പിച്ചപ്പോൾ ദൈവം കന്യകാമറിയത്തെ അത്യധികം ഉയർത്തി. യേശു ക്രിസ്തുവിന് നാമം കഴിഞ്ഞാൽ എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന് നാമം കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ നാമം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമമാണ്. നാരിക ശക്തികൾ ഭയന്ന് വിറയ്ക്കുന്ന നാമം അത് കന്യകാമറിയത്തിൻ്റെ നാമമാണ്. കാരണം മറിയം തൻ്റെ പരിശുദ്ധി കൊണ്ട് സാത്താനെ തകർത്തവളാണ്, സാത്താൻ്റെ പ്രലോഭനങ്ങളെ തകർത്തവളാണ്. ആദ്യത്തെ സ്ത്രീയായി അവ പരിശുദ്ധിയിൽ ജീവിച്ചിരുന്നപ്പോഴും പാപത്തിൻ്റെ പ്രലോഭനം കാറ്റ് വീശിയപ്പോൾ അവൾ പിശാചിനാൽ വശീകരിക്കപ്പെടൽ പാപം ചെയ്തു പോയി. എന്നാൽ പാപം എന്ന് പറഞ്ഞ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കന്യകാമറിയം പാപത്തെ ചെറുത്തുകൊണ്ട്, തൻ്റെ പരിശുദ്ധി കൊണ്ട് സാത്താനെ തകർത്തുകൊണ്ട് സാത്താനും വിജയം വരിച്ചപ്പോള് ഒരിക്കലും പാപത്തിൽ വീഴാതെ സാത്താന്റെ ശക്തിയെ തകർത്തുകൊണ്ടാണ് മറിയം ഈ ഭൂമുഖത്ത് ജീവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം മറിയത്തെ ഉയർത്തിയത്, അധികാരവും ശക്തിയും കൊടുത്തു. ഇന്ന് കന്യകാമറിയത്തിന്റെ നാമത്തിന് മുമ്പിൽ ശത്രുക്കൾ ഭയന്ന് വിറയ്ക്കുന്നു. ഹല്ലേലൂയാ. ഞാൻ നടത്തൊരു പ്രാർത്ഥനയുണ്ടല്ലോ, തൻ്റെ പരിശുദ്ധി കൊണ്ട് നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയമേ, നോക്കുക, തൻ്റെ പരിശുദ്ധി കൊണ്ട് സാത്താന്റെ തലയെ തകർത്ത, നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയം എന്നാണ് പ്രാർത്ഥന. മറിയം സാത്താനെ തകർത്തത് മറിയത്തിൻ്റെ പരിശുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കന്യകാമറിയം അന്ധകാര ലോകത്ത് ഭയത്തിന് കാരണമാണ്. നാം ചൊല്ലുന്ന നന്മ നിറമേ എന്ന പ്രാർത്ഥന,
എന്തുകൊണ്ടാണ് ഇങ്ങനെ ജപമാലയിലാൻ പ്രേരിപ്പിക്കുന്ന ആളുകളെ? ഇത്രമാത്രം ശക്തിയുണ്ട്. ഏത് നാരിക ശക്തികളെയും നശിപ്പിക്കാനുള്ള ശക്തി ആ പ്രാർത്ഥനയ്ക്കുണ്ട്. മറിയത്തിലുള്ള സ്തുതിപ്പുകളാണത് മുഴുവനും. ഗബ്രിയേൽ മാലാഹായും പരിശുദ്ധാത്മാവും ദൈവത്തെ സ്തുതിക്കുന്ന നാല് വാക്കുകൾ, അതാണ് നന്മ നിറഞ്ഞിരുന്ന പ്രാർത്ഥന. ആ സ്തുതിപ്പുകൾ നമ്മൾ ഏറ്റു പറയുമ്പോൾ മറിയ മഹത്വപ്പെടുകയാണ്. ആ ദൈവത്തിൻ്റെ വചനങ്ങളാണത്. സാത്താനെതിരെയുള്ള ആയുധമാണത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ പിതാവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയതിന്, നമ്മുടെ ജീവിതത്തിൽ, ഈ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവിക്കുവാൻ, വിശുദ്ധമായിട്ട് ജീവിക്കുവാൻ, യേശുവിനെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവില്ലാതെ ഉള്ള ജീവിതം, അനേകരുടെ ജീവിതം കുറേ കഴിയുമ്പോഴേക്കത് മണൽപ്പുറത്ത് പണിയപ്പെട്ട ഭവനം പോലെ ആയിപ്പോകും. ഉറപ്പുള്ള കാര്യമാണ്. അനേകം ആളുകൾ, അനേക സഭകൾ പറയും, തള്ളി പറയുന്നവരാണ്. പക്ഷെ അവർക്കെല്ലാം അറിയാം, ഒരു ശൂന്യത അവർക്കുണ്ട്. ഏത് പ്രഘോഷകന്മാരായിരുന്നാലും ശരി, ഒരു ശൂന്യത അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിന് കാരണം ഇതാണ്. ഇന്ന് ലോകത്തെ മാറ്റി മറിയിക്കണമെങ്കിൽ ഒരു പുതിയ ഒരു പെന്തക്കോസ് അഭിഷേക ലോകത്തിന് വരണം. വീണ്ടും ഒരു അക്തിയുടെ അഭിഷേക ലോകത്തിലേക്ക് വരണം. ആദ്യമ സഭയിൽ ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മ അഭിഷേകം, അക്തിയുടെ അഭിഷേകം, ആ അക്തിയുടെ അഭിഷേകം സ്വീകരിച്ചിട്ടാണ് വിശുദ്ധ പത്രോസ് പ്രസംഗിച്ചത്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനശാന്തരപ്പെട്ടു. അതുകൊണ്ടാണ് അവർ സ്വീകരിച്ച അഗ്നിയുടെ ശക്തിയാണത്. അതുകൊണ്ടാണ് വളരെ വേഗം ജെറുസലേമിലെ യഹൂദന്മാർക്കിടയിൽ വിശ്വാസം കത്തിപ്പടർന്നത്. അനേകർ യഹൂദന്മാർ യേശുവിനെ സ്വീകരിച്ചു, വിശ്വാസം സ്വീകരിച്ചു, ക്രൈസ്തവരായത് അതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണം, മനഃശാന്തരപ്പെടുത്തണം. അതന്ന് സംഭവിച്ചത് അഗ്നിയിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകം മനഃശാന്തരപ്പെടണമെങ്കിൽ ഈ ലോകത്തിലേക്ക് വീണ്ടും ഒരു അഗ്നി വന്നേ മതിയാവൂ. ഈ അഗ്നി അന്ന് സംഭവിച്ചത് പരിശുദ്ധ കന്യാമരത്തിന്റെ സാന്നിധ്യത്തിലാണ്. ഞാൻ വായിക്കുന്ന വചനമുണ്ട്, ബുക്ക് ഓഫ് ആക്ട്സ് 1:14. അപ്പോസ്തല പ്രവർത്തനം 1:14 വചനം പറഞ്ഞിരിക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു, അവരെല്ലാവരും ഏക മനസ്സോടെ നിരന്തരം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. യേശുവിന്റെ അമ്മ മറിയം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയാണ് അവരെ നയിച്ചത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ആ 10 ദിവസക്കാലം പ്രാർത്ഥിക്കാൻ അവർക്ക് ഉണർവ് കൊടുത്തത്. വിശ്വാസം തകർന്ന് ഭയന്ന്, ഭയത്തിന് അടിമപ്പെട്ട് യഹൂദന്മാരെ കുറിച്ച് ഭയം നിമിത്തം ഒളിച്ചിരുന്നവര് യേശു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴും അവർ ശക്തന്മാരായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരേ ഒരു വ്യക്തി എന്ന് പരിശുദ്ധ മറിയ മാത്രമായിരുന്നു. ശിഷ്യന്മാരാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധ മറിയ ആത്മാവിൽ നിറഞ്ഞവളായിരുന്നു. പരിശുദ്ധ മറിയമാണ് അവരെല്ലാം പ്രചോദിപ്പിച്ചത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി. 1-2 ദിവസങ്ങളല്ല, 10 ദിവസങ്ങൾ അവർ പ്രാർത്ഥിച്ചു. 10-ാം ദിവസമാണ് പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് ഇവിടെ ഇറങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് പരിശുദ്ധാത്മാവോട് ഇറങ്ങി വരാനുള്ള കാരണം മറിയം എന്ന പാത്രമാണ്. എപ്പോഴും ഇന്നും സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന് ഭൂമിയിലേക്ക് വരണമെങ്കിൽ ഈ ഭൂമിയിൽ ചില പാത്രങ്ങൾ ഉണ്ടാകണം, യോഗ്യമായ പാത്രങ്ങൾ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ പാത്രങ്ങൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ടാണ് ആത്മാവിനെ വീണ്ടും ലോകത്തിലേക്ക് വർഷിക്കുന്നത്, ജനസമൂഹങ്ങളിലേക്ക് അയക്കുന്നത്. അതിന്നും സംഭവിക്കുന്നു. അന്ന് പരിശുദ്ധ മറിയുമെന്ന പാത്രത്തിന്റെ യോഗ്യതയാണ് പരിശുദ്ധാത്മാവിന് അഗ്നിയായിട്ട് ഇറങ്ങി വരാൻ സഹായകമായിട്ട് മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ ദൈവം പരിശുദ്ധ മറിയത്തെ അനുവദിച്ചുവെങ്കിൽ അതേ കന്യാമൃതത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവിനെ ലോകം മുഴുവൻ കൊടുക്കുവാൻ വേണ്ടി, എല്ലാ മനുഷ്യർക്കും നൽകുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചത് പരിശുദ്ധ കന്യാമൃതയാണ്. പരിശുദ്ധ മറിയത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ്, അവളുടെ വിശ്വസ്തയാണ്, മറിയത്തിന്റെ വിശുദ്ധിയാണ്. മറിയത്തിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ട് വന്നത്, അഗ്നിയാണ് ഇറക്കിക്കൊണ്ട് വന്നത്. ഈ അവസാന നാളുകളിലും അതേ അഗ്നി ലോകത്തിലേക്ക് വരണം. ആ അഗ്നി വന്നെങ്കിൽ മാത്രമേ ലോകത്തിന് മനഃശാന്തരം ഉണ്ടാവുകയുള്ളൂ. ഇന്ന് മനുഷ്യരെല്ലാം ധ്യാനങ്ങൾ കൂടുന്നു, വചനം കേൾക്കുന്നു, വീണ്ടും പഴയ അവസ്ഥ തിരിച്ചു പോകുന്നു. കാരണം എന്താണ്? അവർക്ക് ആഴമായ വിശുദ്ധീകരണം ലഭിക്കുന്നില്ല, അഗ്നി ലഭിക്കുന്നില്ല. ആഗ്രഹമുണ്ട്, അനുസരിക്കണം, വിശുദ്ധമായിട്ട് ജീവിക്കണം. ആഗ്രഹമുണ്ട്, തീരുമാനമെടുക്കും. പക്ഷെ ലോകത്തിലേക്ക് പോയി കഴിയുമ്പോൾ ലോകത്തിൻ്റെ പ്രഷർ, സമ്മർദ്ദം അത്രമാത്രം ശക്തമായത് കൊണ്ട് അവർ വീണ്ടും പാപത്തിൽ വീണ്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പരിശുദ്ധ മറിയം വഴി ലഭിക്കുന്ന അഗ്നിയിലൂടെ നാം ശുദ്ധീകരിക്കപ്പെടുന്നെങ്കിൽ, നാം ശക്തരാക്കപ്പെടുന്നുവെങ്കിൽ ഈ ലോകത്തെ ജയിക്കുവാൻ
ആ പരിശുദ്ധാത്മാവ് അഗ്നി നമ്മളെ സഹായിക്കും. ഇന്ന് ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് അഗ്നിയുടെ അഭിഷേകമാണ്. അത് വന്നെങ്കിൽ മാത്രമേ ഈ ലോകം രക്ഷപ്പെടുകയുള്ളൂ. അത് സംഭവിക്കുന്നത് പരിശുദ്ധ മറിയത്തിലൂടെ മാത്രമാണ്. പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന, വിശുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുമ്പോൾ ദൈവം വീണ്ടും ആദിമ സഭയിലേക്ക് എന്നതുപോലെ തന്നെ വീണ്ടും അതേ അഗ്നി അയച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഒരു കാര്യം ചെയ്യുക തന്നെ ചെയ്യും. യേശുക്രിസ്തുവിനുണ്ടാകും വരവന് മുമ്പ് ഈ ഭൂമിയിലെ സകല ജാതി ജനതകളെയും വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് യേശുക്രിസ്തുവിന് കൊടുക്കുവാൻ, യേശുവിനെ സമർപ്പിക്കുവാൻ ഇന്ന് മറിയ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. യേശുവിന് രണ്ടാം വരവന് മുമ്പ് സകല മനുഷ്യരും മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വീകരിച്ച് രക്ഷകനായിട്ട് അറിഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് സാത്താന്റെ പിടിയിൽ നിന്ന് മോചിതരായി യേശുവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ഹൃദയമായി നിൽക്കുവാൻ നമ്മളെ സഹായിക്കുവാൻ വേണ്ടി ഇന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ അമ്മയുടെ സഹായം ലോകത്തിന് ആവശ്യമാണ്. ആ അമ്മയുടെ സഹായം കൊണ്ട് മാത്രമേ ലോകത്തെ നവീകരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. മറ്റൊരു അഗ്നി അഭിഷേകം കൊണ്ട് മാത്രമേ ലോകത്തെ നേടിയെടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പിതാവ് ദൈവം ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ കന്യാമറിയം ഏറ്റവും അധികമായ മഹത്വപ്പെടണം, ഉയർത്തപ്പെടണമെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കൊരു വിഷയം എഴുതിയിരിക്കാം, തന്നെ എഴുതിയിരുന്നിരിക്കാം, നമ്മുടെ കയ്യിലുർത്തി പിടിക്കാം സ്വർഗത്തിലേക്ക്. ഹൃദയത്തിനൊത്തോട് പ്രാർത്ഥിക്കാം. ഈ അവസാന നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തണമേ, പരിശുദ്ധ അമ്മയിലുള്ള വീണ്ടും ഒരു അഗ്നിയുടെ അഭിഷേകം ഈ ലോകത്തിലേക്ക് അയക്കണമേ പിതാവേ. ആദിമസഭയിലേക്ക് ഇറങ്ങിയവന്ന് അഗ്നിയെക്കാളും ശക്തമായി, കാരണം ഇന്ന് ലോകത്ത് എത്രമാത്രം തിന്മ നിറഞ്ഞിരിക്കുകയാണ്, മനുഷ്യർ എത്രമാത്രം പാപത്തിന് അടിമകളാണ്. അപ്പോ നിലവിളിക്കുന്നു ദൈവമേ, വീണ്ടും ഒരഗ്നി, വീണ്ടും ഒരഗ്നി ഈ ഭൂമിയിലേക്ക് അയക്കണമേ, പരിശുദ്ധ മറിയത്തിലൂടെ അയക്കണമേ. ആദിമസഭയെ ശക്തിപ്പെടുത്തിയതുപോലെ ഈ അവസാന നാളുകളില് പിതാവേങ്ങൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അഗ്നിയായി, അഗ്നിയായി, അഗ്നിയായി വീണ്ടും അയക്കണമേ. ഒരു ദ്വിതീയ പെന്തക്കോസ്ത് അഭിഷേകം ഈ ലോകത്തിന് നൽകുവാൻ കനിവുണ്ടാകണമേ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.